പത്തനംതിട്ട ജില്ലയിലെ ബാങ്കുകളിൽ നിക്ഷേപം കൂടുമ്പോഴും കാർഷിക വായ്പകൾ അടക്കം നൽകുന്നതിൽ കുറവുണ്ടായെന്ന കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6% കുറവ് തുക മാത്രമാണ് ബാങ്കുകൾ ഈ വർഷം വായ്പയായി നൽകിയത്. 2017-18 സാമ്പത്തിക വർഷത്തിൽ ലക്ഷ്യമിട്ടതിൻ്റെ 78% മാത്രമാണ് ബാങ്കുകൾ വായ്പ നൽകിയത്. കാർഷിക വായ്പ, മുദ്രാ വിദ്യാഭ്യാസ വായ്പ തുടങ്ങിയവ നൽകുന്ന കാര്യത്തിൽ ബാങ്കുകൾ കാര്യമായ പരിഗണന നൽകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ദേശസൽകൃത ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളും ഇവിടുത്തെ ശാഖകളൊക്കെ ഈ ജില്ലയ്ക്ക് പുറത്തേക്ക്, കേരളത്തിന് പുറത്തേക്ക് പണം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ മാത്രമായിട്ടാണ് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ബാങ്കുകളിലെ നിക്ഷേപം 40,000 കോടി കഴിഞ്ഞു. നോട്ട് നിരോധനം പോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും സ്ഥിര നിക്ഷേപം ഉൾപ്പെടെയുള്ളവയിൽ വർധനവുണ്ടായി. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 2,008 കോടി രൂപ കൂടി. പ്രവാസി നിക്ഷേപങ്ങളാണ് ബാങ്കുകളെ തുണച്ചത്. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് 2,040 കോടി രൂപ അധികമായി പ്രവാസികൾ ബാങ്കുകളിൽ നിക്ഷേപിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.